ജീവിതശൈലി രോഗങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണ് ഈ രോഗമെന്ന് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യവുമാണ്. പ്രമേഹം മൂലം ഉണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. എന്നാൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നത് പലർക്കും അറിയണമെന്നില്ല. പ്രമേഹം നിയന്ത്രണാതീതമായി വരുമ്പോൾ അത് നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. നമ്മുടെ ഞരമ്പുകൾക്ക് ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് സൂക്ഷ്മ രക്തധമനികളാണ്. പ്രമേഹ രോഗികളിൽ ഇത്തരം സൂക്ഷ്മ രക്തധമനികളിൽ വരുന്ന ബ്ലോക്കുകൾ മൂലമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാകുന്നത്. ഇതിലൂടെ ഞരമ്പുകൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരികയും ഞരമ്പുകൾ നശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കാലുകളിൽ ഉണ്ടാകുന്ന തരിപ്പ്, പെരുപ്പ്, സ്പർശനമറിയാതെ ഇരിക്കുന്ന അവസ്ഥ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഏത് ഞരമ്പിനെയാണോ ഈ രോഗം ബാധിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇതിന്റെ ലക്ഷണങ്ങളും വ്യത്യാസമായിരിക്കും. കാലിലെ ഞരമ്പുകളെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിക്കുന്നത് എങ്കിൽ കാലിന്റെ വിരലുകളുടെ തുമ്പിലായിരിക്കും ആദ്യം തരിപ്പ് അനുഭവപ്പെടുന്നത്. പിന്നീട് അത് കാലിൽ നിന്ന് മുകളിലേക്ക് കയറുവാൻ തുടങ്ങുന്നു. ഡയബറ്റിക് നിയന്ത്രണമല്ലെങ്കിൽ അത് കാലക്രമേണ ശരീരത്തെ മുഴുവനായി ബാധിക്കുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്നതിനുള്ള സാധ്യത. മദ്യം അമിതമായി ഉപയോഗിക്കുന്നവരിൽ, പുക വലിക്കുന്നവരിൽ എല്ലാം തന്നെ ഇത് കൂടുതലായി കണ്ടുവരുന്നു. കൂടാതെ പ്രായക്കൂടുതലും പഴക്കം ചെന്ന പ്രമേഹവും ഇത്തരം അവസ്ഥയുടെ കാരണമാണ്. ഡയബറ്റിക് ന്യൂറോപ്പതി കൂടി നമ്മുടെ കാലുകൾക്ക് സ്പർശനമില്ലാതെ വരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാലുകളിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ ഈ മുറിവുകളിൽ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും അത് വ്രണമായി മാറുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകണമെന്നില്ല. കാലക്രമേണ ഈ വ്രണങ്ങൾ മൂലം കാലുകൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വരെ ഉണ്ടാകാറുണ്ട്. 5 വർഷത്തിൽ കൂടുതൽ ഡയബറ്റീസ് പ്രശ്നമുള്ളവർക്ക് ന്യൂറോപ്പതി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ ന്യൂറോപ്പതി രോഗങ്ങൾ ബാധിക്കുന്നത് കാലുകളെയാണ്. ഇതിനെ പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കാലിലെ ഞരമ്പിനെയും കണ്ണിനകത്തെ ഞരമ്പിനെ പോലെയും ഇത് ബാധിക്കാറുണ്ട്. കൃഷ്ണമണിയിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടായാൽ കാഴ്ച മങ്ങുകയും അത് രണ്ടായി കാണുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖത്തെ പേശികളെ നിയന്ത്രിക്കുന്ന ഫേഷ്യൽ നേർവുകളെ ബാധിച്ചാൽ മുഖം ഒരു വശത്തേക്ക് കോടുകയും കണ്ണുകൾ അടയ്ക്കുവാനും തുറക്കുവാനും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ മോണോ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. രോഗിയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാണ് അവരുടെ പ്രശ്നം ഡയബറ്റിക് ന്യൂറോപ്പതി ആണോ എന്ന് തിരിച്ചറിയേണ്ടത്. കൂടാതെ നേർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ടെസ്റ്റിലൂടെ ന്യൂറോപ്പതി ഉണ്ടോ എന്നും ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണെന്നും നമുക്ക് കണ്ടെത്തുവാനും സാധിക്കും. ഡയബറ്റിക് ന്യൂറോപ്പതിയെ പ്രതിരോധിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഡയബറ്റിക് കൺട്രോളിലാക്കുക എന്നതാണ്. അതിനായി ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇടയ്ക്കൊക്കെ പാവയ്ക്കയും നെല്ലിക്കയും ഒക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ നെല്ലിക്കാ നീരിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വ്യായാമങ്ങൾ കൃത്യമായി ശീലമാക്കുക. കൂടാതെ ഇത്തരം മുറിവുണ്ടായാൽ അത് വ്രണമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ്വെയർസ് ഉപയോഗിക്കുക. ഡയബറ്റിക് ഉള്ളവർ ദിവസവും കിടക്കാൻ നേരം കാലിന്റെ വെള്ള ഭാഗത്തും വിരലുകളുടെ ഇടയിലും എന്തെങ്കിലും തരത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തരിപ്പ് കൂടുതലായി അനുഭവപ്പെടുകയാണെങ്കിൽ ഇതിനെ കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. ഫാസ്റ്റിംഗ് ഷുഗർ 130 താഴെയും ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ 180 താഴെയും ഉള്ളപ്പോഴാണ് സാധാരണഗതിയിൽ ഷുഗർ നോർമലാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിൽ കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിന് കൃത്യമായ ചികിത്സ എടുക്കുവാൻ ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. മഹാരാസ്നാദി കഷായം, രാസ്നാ പഞ്ചകം, ക്ഷീരബല, കർപ്പസസ്യാദി, സഹജരാദി തുടങ്ങിയ ആവർത്തികൾ, അശ്വഗന്ധാദി ചൂർണം, ഷഡ്ധരണ ചൂർണം തുടങ്ങിയ ധാരാളം ഔഷധങ്ങൾ അവസ്ഥാനുസരണം ഉപയോഗിച്ച് വരുന്നു. അതുപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രണ വിധേയമാക്കുവാൻ ഞങ്ങൾ ആയുശ്രീയിൽ തയ്യാറാക്കുന്ന മേഘശ്രീ ചൂർണവും വളരെ ഫലപ്രദമാണ്. കർപ്പസസ്യാദി തൈലം, ക്ഷീരബല തൈലം തുടങ്ങിയവയൊക്കെ പുറമേ പെട്ടുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ ഉണ്ടാകുന്ന തരിപ്പും വേദനയും ഒക്കെ കുറയ്ക്കുവാൻ വളരെ ഫലപ്രദമാണ്. ഡയബറ്റിക് ന്യൂറോപ്പതി ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ഭാവിയിൽ വളരെ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ കൃത്യമായ ചികിത്സ തേടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.